ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ച കൊറോണ ഡ്യൂട്ടി ആയിരുന്നു, ഇപ്പൊ ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് നമ്മുടെ PPE കിറ്റ് എങ്ങനെ ഇടുന്നില്ലേന്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കൊറോണ ഡ്യൂട്ടിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് ലോക്കറിൽ സേഫായി പൂട്ടി വെച്ചിരിക്കുന്നു. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് സ്ലബ് സ്യൂട്ട് കിട്ടും. അതിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായ PPE കിറ്റും ആവശ്യ സാധനങ്ങളും അവിടെ നിന്ന് കളക്ട് ചെയ്തു. ആദ്യം നമ്മൾ ഇടുന്നത് ഷൂ കവറാണ്. ഇട്ട് ഹാൻഡ് സാനിറ്റൈസ് ചെയ്തു. ഓക്കെ, അടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പെയർ ഓഫ് ഗ്ലൗസ് ഇടും. സാനിറ്റൈസ് ചെയ്തതുകൊണ്ട് ഗ്ലൗസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ലാറ്റക്സ് ആയതുകൊണ്ട് കയ്യിലിങ്ങനെ പറ്റി പറ്റി നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് PGI ചണ്ഡീഗഡാണ്. PGI MER ചണ്ഡീഗഡ്. ഇവിടെ എല്ലാം നല്ല ഫെസിലിറ്റീസാണ്. പിന്നെ എല്ലാ മെറ്റീരിയൽസിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ്. ഓക്കെ, നമ്മൾ ഗ്ലൗസ് ഇട്ട ശേഷം ഇനി ഹാൻഡ് സാനിറ്റൈസ് ചെയ്തു. അടുത്തതായി നമുക്ക് ജങ്ക് സ്യൂട്ട് ഇടാം. ഓക്കെ, ജങ്ക് സ്യൂട്ട് ഇതെല്ലാം ഒരു കിറ്റ് പോലെ പാക്കറ്റിലാക്കിയിട്ടാണ് കിട്ടുന്നത്. എല്ലാ ഇതുണ്ട്. നമുക്ക് വേറേതായിട്ട് എടുക്കേണ്ടത് ലെഗ് ഗാർഡ്സ് പിന്നെ ഗ്ലൗസ്, അത്രമാത്രമേ വേറെ ആയിട്ടില്ല. ബാക്കിയെല്ലാം ആ കിറ്റിനകത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, ജങ്ക് സ്യൂട്ട് ആദ്യം സിബ് ശരിയാണെന്ന് നോക്കണം. നല്ല സിബിന് വല്ല പ്രോബ്ലം അങ്ങനെ എന്തുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചേൽപ്പിച്ച് നല്ല പുതിയ ജങ്ക് സ്യൂട്ട് വാങ്ങാം. ഓക്കെ, ആദ്യം നമ്മൾ കാലിൻ്റെ ഭാഗത്തെ സ്യൂട്ട് ഇടുക. അതിനുശേഷം ആദ്യത്തെ കൈ, പിന്നെ അതിനുശേഷം രണ്ടാമത്തെ കൈയും കൂടി ഇടുക. ഓക്കെ, തല മുഴുവൻ കവർ ചെയ്യാനില്ല. ഇനി നമുക്ക് കുറേ സാധനം അതിൻ്റെ മുകളിലിടാനുണ്ട്, മുഖത്ത്. ഓക്കെ, ഇത്രയും കിട്ടും. ഓക്കെ, അതിനുശേഷം ഞാനൊരു കാര്യം മറന്നു. ഷൂ, നമ്മൾ ഷൂ കവർ ഇട്ടില്ലേ, അത് മൈക്രോപോർ വെച്ച് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജങ്ക് സ്യൂട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഷൂ കവർ ഉരി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജങ്ക് സ്യൂട്ട് ഊരുന്ന സമയം ഷൂ കവർ അതിൻ്റെ കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. ഇത് ഈ PPE ഡോണിങ്ങിലെ സ്റ്റെപ്സ് എല്ലാ ഹോസ്പിറ്റലിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇത് നമ്മൾ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് എല്ലാ ഹോസ്പിറ്റലിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ജങ്ക് സ്യൂട്ടിന് ശേഷം നമ്മൾ ലെഗ് ഗാർഡ്സ് ഇടുന്നു. ഓക്കെ, ലെഗ് ഗാർഡ്സ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, അത് ലെഗ് ഗാർഡ്സ് കുറച്ച് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ടൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോപോർ വെച്ച് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊറോണ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പാനിക് ആവാനൊന്നുമില്ല. നമുക്കിവിടെ പ്രത്യേക താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഹോസ്പിറ്റലിൽ വരെ ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിൽ സിംഗിൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ ഇല്ലാത്തവർക്ക് ഇവിടെ ഒരു 3-സ്റ്റാർ ഹോട്ടലിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സിംഗിൾ റൂം, പിന്നെ ഭക്ഷണം എല്ലാം അവിടെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അഥവാ വീട്ടിൽ ഫെസിലിറ്റീസ് ഉള്ളവർ വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് വീട്ടിൽ നിന്ന് ധരിച്ച മാസ്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ മൂക്കിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ബാൻഡേഡ് ഒട്ടിച്ച്. 2 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം തന്നെ മൂക്കിൻ്റെ അവിടെ നമ്മളെ N95 മാസ്ക് ഇല്ലേ, അതിൻ്റെ ഒരു സ്റ്റീൽ പോലെയുള്ള പാർട്ടുണ്ട്, അതുകൊണ്ട് നല്ല വൃത്തിക്ക് മുറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയായി അവസ്ഥ. അതുകൊണ്ട് ബാൻഡേഡ് ഒട്ടിച്ചതിന് ശേഷമാണ് N95 മാസ്ക് ഇടാൻ നിൽക്കുന്നത്. ഈ N95 ഇട്ടാൽ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂക്കിലെ കൂടി ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയതോറന്ന് ശ്വാസം എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതായി നമ്മൾ N95 മാസ്ക് ഇടാൻ പോകും. ഈ മുഖത്തത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഒന്നാമത് N95 മാസ്കിൻ്റെ ടൈസ് ഭയങ്കര ടൈറ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഗൂഗിൾസ് വരുന്നുണ്ട്. എല്ലാത്തിനും ഈ ടൈ ഇല്ലാണ്ട് ചെവിയിലെവിടെയെങ്കിലും നല്ല വേദനയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങും. അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടൈ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ഇന്ന്. പിന്നെ നമ്മൾ ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഫേസിലൊന്ന് ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോഴേ അത് കുറച്ചൊന്ന്
ലൂസാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഡ്യൂട്ടിക്ക് ശേഷം ചെവിയുടെ മുകളിൽ നല്ല വേദനയായിരിക്കും. ഓക്കെ, നമ്മൾ ആ സ്റ്റീൽ പാർട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത് എയർ എവിടെ നിന്ന് ലീക്കാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പ്രസ് വരുന്നതിലാണ് നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെ ഇഞ്ചുറി എല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ക്യാപ്പ് ഇടാം. ഓക്കെ, ക്യാപ്പ് ഇട്ടു. ഓക്കെ, ക്യാപ്പ് കൊണ്ട് തന്നെ നമ്മൾ ഇയേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഡിറ്റർ കം ഡയറക്ടർ. ഇത് നമ്മുടെ മലയാളി ചേട്ടനാണ്, നിതിൻ സാം ചേട്ടൻ. എൻ്റെ കൂടെ സെയിം ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ വീണ്ടും ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത് ഇടാനുള്ളത് ഗൂഗിൾസ് ആണ്. ഓക്കെ, ഇപ്പം ഗൂഗിൾസ് ഇടും. ഇതെല്ലാം ഓരോ പാക്ക് പാക്കായിട്ടാണ് വരുന്നത്, അതായത് കിറ്റ് പോലെ. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെയും കുറച്ച് ലൂസ് ഉണ്ടായിട്ടാക്കാനുള്ളൂ. ആദ്യം നമ്മൾ ഇടുക, അതിന് ശേഷം ജസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം സ്ട്രാപ്പ്. ഓക്കെ, ടൈറ്റാക്കാൻ ആവശ്യത്തിന് ടൈറ്റാക്കണം. ലൂസായി നിന്നാൽ പിന്നെ ലാസ്റ്റ് ഡ്യൂറിങ് ഡ്യൂട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യത്തിന് ടൈറ്റാക്കുക. നല്ലോണം ടൈറ്റാക്കിയാൽ പിന്നെ ലാസ്റ്റ് ഇവിടെ നല്ല വേദനയാവും, അതുകൊണ്ട് ആവശ്യത്തിന് ടൈറ്റാക്കുക, ഉരി പോകാണ്ടിരിക്കുന്ന വിധത്തിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം എല്ലാം സെറ്റ് ചെയ്തു കിറ്റിൻ്റെ. ഓക്കെ, സിബ് ഫുള്ളായിട്ട് ഇടുക. മുമ്പ് വന്ന PPE കിറ്റിലൊരു അവിടെ ഒരു പ്ലാസ്റ്റർ പോലെ ഇല്ല ഒട്ടിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം വരുന്നതിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഏകദേശം നമ്മൾ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഗ്ലൗസ് ഇടാം. ഓക്കെ, ഇതും കൂടെ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഓരോ സ്റ്റാഫിനും വേറെ വേറെ ലേബൽസ് ഉണ്ട്. ഓരോ ഡോക്ടറിന് വേറെ, നേഴ്സിംഗ് ഓഫീസറിന് വേറെ, HAS, സീനിയർ നേഴ്സിംഗ് ഓഫീസർ, അങ്ങനെ ഓരോരോർക്കും ഓരോ ലേബലുണ്ട്. അതിപ്പം കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ട്, എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ PPE കിറ്റിൽ ഇങ്ങനെ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, എനിക്കിപ്പോൾ ആംബുലൻസ് ഡ്യൂട്ടിയാണ്, അത് പേഷ്യൻറ്റിനെ പോസിറ്റീവ് പേഷ്യൻറ്റിനെ നമ്മളെ മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊറോണ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. കൊറോണ ഹോസ്പിറ്റൽ നമ്മൾ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വേറെ വാർഡിലായിരുന്നു, ആ സമയത്ത് പീക്കായിരുന്നു, സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ 1st week, ആ സമയത്ത് ഭയങ്കരം ബിസി ആയിരുന്നു. ഇപ്പം ഏകദേശം പേഷ്യൻസ് അന്നത്തിനാണ് കുറവുണ്ട്. ഇപ്പം ദീപാവലിക്ക് ശേഷം പിന്നെയും കേസ് കൂടിയിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞു വന്നതായിരുന്നു. ഇപ്പം ദീപാവലിക്ക് തിരക്കല്ലും കാരണം കുറച്ച് കേസ് നല്ലോണം കൂടിയിട്ടുണ്ട്. എന്തായാലും ഡെത്ത് റേറ്റ് അങ്ങനത്താണെങ്കിലും കുറവാണ്. ഓക്കെ, ഈ ഒന്നാമത് സാനിറ്റൈസിന് ശേഷം ഗ്ലൗസ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇത്രയും കാലം കൊറോണ ഡ്യൂട്ടി ചെയ്യുന്ന ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കൊറോണ എന്ന പാൻഡമിക് സമയത്ത് ആവശ്യത്തിന് മുൻകരുതൽ എടുക്കുക. സ്റ്റേ സേഫ്. നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് സുരക്ഷിതമായി ഇരിക്കുക, ആവശ്യത്തിനുള്ള എല്ലാ പ്രിക്കോഷൻസ് എടുക്കുക. ഓക്കെ, അങ്ങനെയായാലും നമുക്ക് ഈ മഹാമാരിയെ നമ്മുടെ ലോകത്തൊന്നും തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ.